നമ്മളിപ്പോൾ പട്ടാമ്പി ബസ് സ്റ്റാൻഡിൽ നിൽക്കുന്നുണ്ട്. ഈ കാണുന്ന നമ്മൾ വന്ന ബസ്, നമ്മൾ പോകുന്ന ബ്രിഡ്ജ് ഫുള്ള് വെള്ളം കയറി നിൽക്കുന്നത്. അപ്പോൾ സെൻറ്ററിൽ പിടിച്ച് പോകാൻ പറഞ്ഞിട്ടുണ്ട്. ഫ്രണ്ട്സ്, നമ്മളിന്ന് പോകാൻ പോകുന്ന ഒരു കെ എസ് ആർ ടി സിയിലാണ്. അപ്പോൾ ഇന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്ന ഒരു കെ എസ് ആർ ടി സി ട്രിപ്പാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മുടെ വ്ലോഗിൽ പുതിയ ഒരാളാണ് ഇയാള്. ഒരായി കൊടുത്തു എനിക്ക്. അപ്പോൾ നമ്മൾ മണ്ണാർക്കാട്ടിൽ നിന്ന് വന്നത് ബുള്ളറ്റിലായിരുന്നു. വന്നപ്പോൾ വ്ലോഗൊന്നും എടുത്തില്ല, കാര്യം നല്ല മഴയായിരുന്നു. അപ്പോൾ ഇനി തിരിച്ചൊരു 2 ഡേയ്സിന് തിരിച്ച് മണ്ണാർക്കാട്ടിക്ക് പോകണം. അപ്പോൾ അത് വണ്ടിയിൽ പോകേണ്ട കെ എസ് ആർ ടി സിയിൽ പോയിട്ട് നിങ്ങൾക്ക് അതൊന്ന് കാണിച്ചുതരാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ എന്തായാലും വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇനി നമ്മൾ കെ എസ് ആർ ടി സിയുടെ ഇവിടെ ഒരു സ്റ്റോപ്പ് ഉണ്ട്, അവിടെ നിന്ന് ഡയറക്റ്റ് ബസ്സാണ് എറണാകുളത്ത് നിന്ന് മണ്ണാർക്കാട്ടിലേക്ക്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് വെയിറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ബാക്കിയുള്ള വിശേഷങ്ങൾ നമുക്ക് കെ എസ് ആർ ടി സിയിൽ കയറിയിട്ട് കാണാം. ഓക്കെ. നമ്മളടുത്തപ്പോൾ നാട്ടിലേക്ക് ജസ്റ്റ് 2 ഡേയ്സിന് പോകുന്നുണ്ട്. ഒരു ചെറിയ ബാഗേ ഉള്ളൂ, വേറെ ഒക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇത് തൃപ്രയാർ സ്റ്റാൻഡാണ്. ഇവിടെ നിന്നാണ് നമുക്ക് ബസ് കയറേണ്ടത്. ഇവിടെയാണ് വെയിറ്റിംഗ് ഷെഡ്. അപ്പോൾ നമ്മൾ കാറിൽ വെയിറ്റ് ചെയ്യാണ്. ബസ് ഇപ്പോൾ വരാറായിട്ടുണ്ട്. വന്നതിന് ശേഷം നമുക്ക് അതിൽ കയറാം. നമ്മൾ 1.5 വർഷം മുമ്പ് ബസ്സിലത്തെ ഒരു എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ എങ്ങനെയുണ്ട് അറിയില്ല. നല്ല മഴക്കാരിങ്ങനെ മൂടി നിൽക്കുന്നുണ്ട്. മഴ കിട്ടിക്കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. കെ എസ് ആർ ടി സിയിൽ പോകുമ്പോൾ മഴയും കൂടി ഉണ്ടെങ്കിൽ അടിപൊളി, ഒരു രക്ഷ ഉണ്ടാവില്ല. അപ്പോൾ പിന്നെ വീട്ടിൽ നിന്ന് കുറച്ച് പഴംപൊരി പൊതിഞ്ഞെടുത്തിട്ടുണ്ട്. നമ്മൾ ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ കഴിക്കാൻ വേണ്ടിയിട്ട് അമ്മ പൊതിഞ്ഞ് തന്നിട്ടുണ്ട്. അപ്പോൾ പഴംപൊരി വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് ബസ് കയറിയതിന് ശേഷം കാണാം. ബസ് പോസ്റ്റാക്കുമെന്ന് അറിയില്ല. നമ്മളിവിടെ ഒരു 10 മിനിറ്റോളമായി വെയിറ്റ് ചെയ്യണം. 4 മണിക്കാണ് ബസ്. അപ്പോൾ എന്തായാലും വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ മഴ പെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഗ്ലാസ്സിൽ ഓരോരോ ഡ്രോപ്പ് ആയിട്ട് വീഴുന്നുണ്ട്. അപ്പോൾ എന്തായാലും കെ എസ് ആർ ടി സിയിൽ പോകുമ്പോൾ നല്ല മഴ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ ഒരു ട്രാവൽ ചെയ്യാൻ പോകുകയാണ് വിചാരിച്ചു. കെ എസ് ആർ ടി സിയിൽ നമുക്ക് നെറ്റിൽ സെർച്ച് ചെയ്യാൻ പറ്റും. പ്ലാൻ യുവർ ജേണി പറഞ്ഞിട്ട് കെ എസ് ആർ ടി സിയുടെ ആനവണ്ടി പറഞ്ഞിട്ടൊരു ബ്ലോഗുണ്ട്. അതിൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡീറ്റെയിൽ കിട്ടും. ഇപ്പോൾ നമ്മൾ തൃപ്രയാർ അടിച്ചു വിടുന്ന തൃപ്രയാർ ടു മണ്ണാർക്കാട്, ഇതേ മണ്ണാർക്കാട് അടിച്ചു. ബസ് ടൈപ്പ് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. ലിമിറ്റഡ് സ്റ്റോപ്പ് ഓർഡിനറി കൊടുത്തു. ടൈം അതുപോലെ സെലക്ട് ചെയ്യുക. 12 PM to 6 PM സെർച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ റൂട്ടിൽ പോകുന്ന ഒരു ബസ്സിൻ്റെ ഡീറ്റെയിൽഡ് കിട്ടും. അത് ഇപ്പോൾ സ്റ്റോപ്പുകളൊക്കെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിൽ ചെക്ക് ചെയ്യാൻ പറ്റും എത്ര മണിക്ക് ഏത് സ്റ്റോപ്പിലൊക്കെ എത്തും എന്ന് പറഞ്ഞിട്ട് അതാണ് കൊടുത്തിരിക്കുന്നത്. എറണാകുളം ജെട്ടിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് മണ്ണാർക്കാട് വരെ. അപ്പോൾ എല്ലാ ഡീറ്റെയിലും നമുക്ക് അതിൽ ചെക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ കെ എസ് ആർ ടി സിയിലാണ് ട്രാവൽ ചെയ്യാൻ പോകുന്നതെങ്കിൽ ഇത് പ്രോപ്പറായി ചെക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് പിന്നെ വേറെ ആരോടും ചോദിക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ 4:05 ഇവിടെ വരിക എന്ന് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ.
ചവരൊക്കെ കൊടുത്തു വിട്ടിട്ടുണ്ട് മഴയത്ത് കഴിക്കാൻ വേണ്ടിട്ട്. ബോറടിക്കണ്ടെന്ന് വെച്ചിട്ടേ. മഴയും പഴംപൊരിയും അല്ലേ, നല്ല കോമ്പിനേഷൻ. പുറത്ത് നല്ല മഴയാണ്, പിന്നെ പഴംപൊരി, ഹോം മെയ്ഡ് പഴംപൊരി. നമ്മളിപ്പോൾ ഗുരുവായൂർ സ്റ്റാൻഡിലാണ് നിൽക്കുന്നത്. ഇനി ഗുരുവായൂർ ടു മണ്ണാർക്കാട്. നല്ല മഴയാണ് പുറത്ത്, മഴ. പട്ടാമ്പി എത്തിയിരിക്കുകയാണ്. പട്ടാമ്പി ബസ് സ്റ്റാൻഡാണിത്. നിങ്ങൾ ഈ കാണുന്നത് ഭാരതപ്പുഴയാണ്. ഫുള്ള് നിറഞ്ഞു കഴിഞ്ഞു പോകും. ഇവിടുന്ന് പാലൊക്കെ ഫില്ലാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഇനി അങ്ങോട്ട് പോകാൻ പറ്റുമോ അറിയില്ല, നോക്കട്ടെ കേട്ടോ. ഇത് നമ്മുടെ ഭാരതപ്പുഴയാണ്. നമ്മളിപ്പോൾ പട്ടാമ്പി ബസ് സ്റ്റാൻഡിൽ നിൽക്കുന്നുണ്ട്. ഈ കാണുന്നതാണ് നമ്മൾ വന്ന ബസ്. ആനവണ്ടിയിലാണ് നമ്മൾ വന്ന് ഇവിടെ കിടക്കേണ്ട ബസ്സിന് അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇനി എന്താവെന്ന് അറിയില്ല, നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്ത് നോക്കാം. വേറെ വഴി പോകാൻ പറ്റുമെന്ന് പറയുന്നുണ്ട്, നമുക്ക് നോക്കി നോക്കാം. ഓക്കെ, നമ്മളിപ്പോൾ വേറൊരു ബസ്സിൽ കയറിയിരിക്കുകയാണ്. അപ്പോൾ ആ ബസ് ഇനി പോകില്ല പറഞ്ഞു. അപ്പോൾ വേറൊരു കെ എസ് ആർ ടി സി വന്ന് അതിൽ കയറിയിട്ടുണ്ട്. ഇത് വേറെ ഏതോ റൂട്ടിലൂടെ ഗുരുവായൂർ വരെ പോകും. ഗുരുവായൂരിൽ നമ്മൾ തൃപ്രയാർക്ക് മാറി കയറുകയാണ് ചെയ്യുന്നത്. അപ്പം ഈ ബസ് പോകില്ലെന്ന് അറിയില്ല, നമ്മൾ വെയിറ്റ് ചെയ്യാം. ഗൈസ്, നമ്മൾ പോകുന്ന ബ്രിഡ്ജ് ഫുള്ള് വെള്ളം കയറി നിൽക്കുകയാണ്. അപ്പോൾ സെൻറ്റർ പിടിച്ച് പോകാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മളിപ്പോൾ സെൻറ്റർ പിടിച്ച് വണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ്.
നമ്മൾ പാലം കഴിഞ്ഞു കേട്ടോ, രക്ഷപ്പെട്ടു. നമ്മൾ ഈ ബസ്സിലാണ് വന്നത്, നമ്മൾ ഗുരുവായൂരത്തിൻ്റെ ഇനി നേരെ തൃപ്രയാർ ബസ് കയറിയാൽ മതി, സേഫാണ്. ഫ്രണ്ട്സ് നമ്മളപ്പോൾ എല്ലാ പ്രോബ്ലങ്ങളും തരണം ചെയ്ത് ഇവിടെ വീടെ തരായി നമ്മൾ വീട്ടിലൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. മഴയുണ്ട്, ബാക്കിലൊക്കെ നിങ്ങൾക്ക് കാണാം, റോഡൊക്കെ വെള്ളത്തിൽ മുങ്ങിയാണ്. പിന്നെ അപ്പോൾ ഇത് ജസ്റ്റ് ഒരു കണ്ടിന്യൂഷനാണ്, ഞങ്ങൾ ഇവിടുന്ന് പോയത് കെ എസ് ആർ ടി സി വ്ളോഗും തിരിച്ച് വന്നത് ഒരു കണ്ടിന്യൂഷൻ വ്ളോഗാണ്. ഇനി അടുത്ത വ്ളോഗ് വരാൻ പോകണം, ഞാൻ അവിടെ പോയല്ലോ വീട്ടിൽ, അപ്പോൾ അവിടെ ഉള്ളൊരു വ്ളോഗായിരിക്കും അടുത്ത് വരുന്നത്. പിന്നെ ഹസിക്ക് എന്താ പറയാനുള്ളത്? ബസ് ഓടിക്കുന്നവരെ ശരിക്കും സമ്മതിക്കണം കേട്ടോ. കെ എസ് ആർ ടി സി കാരണം ഞങ്ങൾ ഇന്ന് കെ എസ് ആർ ടി സിയിൽ വന്നതുകൊണ്ട് ഞാൻ പറയണ്, മറ്റെല്ലാ വണ്ടിക്കാരും ഇങ്ങനെ തന്നെയായിരിക്കാം. അവരെടുക്കുന്ന റിസ്ക് ഇത്രയും ആൾക്കാരെ വെച്ചിട്ട് അവർ ശരിക്കും ഫുൾ റെസ്പോൺസിബിലിറ്റി എടുത്തിട്ട് ഓടിക്കുകയാണ്. അവരുടെ പാസഞ്ചേഴ്സിനെ കറക്റ്റ് സ്ഥലത്ത് എത്തിക്കണം എന്നുള്ളൊരു റെസ്പോൺസിബിലിറ്റി അവർ നല്ല രീതിയിൽ നിർവഹിക്കുന്നുണ്ട്. ശരിക്കും ആ പാലത്തിന് കൂടെ പോയപ്പോ ശരിക്കും ഭയങ്കര പേടിച്ചു ഞങ്ങൾ. ആക്ച്വലി എത്ര നാള് നമ്മൾ ഒരേ വഴി കൂടെ പോയാലും എത്ര എക്സ്പീരിയൻസ് ഉണ്ടെന്ന് പറഞ്ഞാലും അവിടെ റോഡ് ഏതാ പാടം ഏതാന്ന് അറിയാത്ത ഒരു രീതിയിലായിരുന്നു, ഫുൾ ഒരേ ലെവലായിരുന്നു. ഗട്ടർ എവിടെയാണെന്നൊന്നും അറിയില്ല. ഇങ്ങനെയൊക്കെയോ അതുപോലെ ഞാൻ ഈ ഡിസ്ക്രിപ്ഷനിൽ ഹെൽപ്പ് ലൈൻസിന്റെ നമ്പേഴ്സ് ഒക്കെ കൊടുക്കുന്നുണ്ട്, എവിടെയെങ്കിലും അകപ്പെട്ടുകഴിഞ്ഞാൽ നിങ്ങൾ വിളിച്ച് പറയാൻ മറക്കരുത്. അപ്പൊ എന്തായാലും ഈ വ്ളോഗ് ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു, അടുത്തൊരു അടിപൊളി വ്ളോഗായിട്ട് വരാം. അപ്പൊ സജീഷ് ആൻഡ് അസ്ന, ബൈ ബൈ.